കൂടുതൽ വാർത്തകളിലേക്ക്. മണിപ്പൂർ കലാപത്തിൽ കൂടുതൽ കേസുകൾ ഏറ്റെടുക്കാൻ ഒരുങ്ങി സിബിഐ. ചുരാചന്ദ്പൂരിലെ ലൈംഗികാതിക്രമ കേസടക്കം 9 കേസുകൾ കൂടി ഏറ്റെടുക്കും. വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. നിതിൻ, കൂടുതൽ കേസുകൾ സിബിഐ ഏറ്റെടുക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ക്രിസ്റ്റീന, സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം, ലൈംഗിക പീഡനമടക്കം 9 കേസുകൾ കൂടിയാണ് സിബിഐ ഏറ്റെടുക്കുന്നത്. മണിപ്പൂർ കലാപത്തിൽ സിബിഐ അന്വേഷിക്കുന്ന കേസുകളുടെ എണ്ണം ഇതോടെ 17 ആകും. നേരത്തെ 8 കേസുകൾ കൂടി അന്വേഷണം എട്ട് കേസുകളിൽ സിബിഐ അന്വേഷണം ഏറ്റെടുത്തിരുന്നു. അതിൽ തന്നെ 2 കേസുകൾ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചുരാചന്ദ്പൂരിൽ സ്ത്രീകൾക്കെതിരായി നടത്തിയ ലൈംഗിക അതിക്രമമുള്ള കേസുകളാണ് സിബിഐ ഏറ്റെടുത്തിരിക്കുന്നത്. മെയ്ത്തേ കുക്കെ വിഭാഗക്കാരുടെ ഏറ്റുമുട്ടൽ സംസ്ഥാനത്ത് നടക്കുമ്പോൾ ഒരു നിഷ്പക്ഷമായ അന്വേഷണമായി മുന്നോട്ട് പോവുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. എന്തായാലും ആ ദൗത്യമാണ് ഇപ്പോൾ സിബിഐ ഏറ്റെടുത്തിരിക്കുന്നത്. നേരത്തെ സിബിഐ ചില കേസുകൾ ഏറ്റെടുത്തിരുന്നു, പക്ഷേ സുപ്രീംകോടതി അടക്കം വലിയ വിമർശനമെല്ലാം തന്നെ ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ മണിപ്പൂരെ സംബന്ധിച്ചാണെങ്കിൽ മണിപ്പൂർ കലാപത്തിൽ സിബിഐ കൂടാതെ സുപ്രീംകോടതി നിയോഗിച്ച സമിതി കൂടി അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമാനമായ കേസുകൾ, അതായത് ലൈംഗിക അതിക്രമം അടക്കമുള്ള സമാനമായ കേസുകൾ ഉണ്ടെങ്കിൽ അതും കൂടി സിബിഐ അന്വേഷിക്കാൻ ഏറ്റെടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. നിലവിലിപ്പോൾ 17 കേസുകൾ ഏറ്റെടുക്കുമ്പോൾ വൈകാതെ തന്നെ ഇതിൽ കൃത്യമായ അന്വേഷണത്തോടെ മുന്നോട്ട് പോകുമെന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. 160 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട്, കലാപവുമായി ബന്ധപ്പെട്ട് ഇതുവരെ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കലാപത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തിരുന്നപ്പോൾ ശക്തമായ അന്വേഷണത്തിലൂടെ മുന്നോട്ട് പോകുമെന്നാണ് അന്വേഷണ ഏജൻസികൾ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്.